2006 അർജന്റീനയിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു വലിയ ബാങ്ക് കൊള്ളയുടെ ദൃശ്യാവിഷ്കാരമായിരുന്നു 2020 റിലീസായ ദ ഹേസ്റ്റ് ഓഫ് ദ സെഞ്ചുറി എന്ന ത്രില്ലർ ചിത്രം. അർജന്റീനയുടെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ഈ ബാങ്ക് മോഷണത്തെ പറ്റി ഒന്ന് അടുത്തറിഞ്ഞാലോ? വീഡിയോയിലേക്ക് കടക്കും മുന്നേ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെയും ടെലഗ്രാമിന്റെയും ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്യുക. ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മള് നമ്മുടെ കഥാനായകനായ ഫെർണാൻഡോയെ കാണുന്നു. ഫെർണാൻഡോ രാത്രി റോഡ് സൈഡിൽ നിന്ന് പുക വലിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴ പെയ്യുന്ന ആ സമയം റോഡിലൂടെ പാസ് ചെയ്ത ഒരു വണ്ടിയുടെ ടയറ് റോഡിലുണ്ടായിരുന്ന വെള്ളം സ്പ്ലാഷ് ചെയ്യുന്നു. ആ വെള്ളം വന്ന് ദേഹത്ത് തെറിച്ച് ഫെർണാൻഡോ നനയുന്നു. ഒപ്പം കയ്യിലുണ്ടായിരുന്ന സിഗരറ്റും താഴേക്ക് വീഴുന്നു. ആ സിഗരറ്റ് മഴവെള്ളം ഒഴുകുന്നതിന്റെ കൂടെ ഒഴുകി ഒഴുകി ഒരു ഡ്രെയിനേജിലേക്ക് ചെന്ന് വീഴുന്നത് പിന്തുടർന്ന് ചെല്ലുന്ന ഫെർണാൻഡോ ശ്രദ്ധിക്കുന്നു. ആ ഡ്രെയിനേജിന്റെ നേരെ ഓപ്പോസിറ്റായി ഒരു ബാങ്ക് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഈ ഡ്രെയിനേജും ആ ബാങ്കും കാണുന്ന ഫെർണാൻഡോയ്ക്ക് എന്തൊക്കെയോ ഐഡിയ വരുന്നു. ഫെർണാൻഡോ ഈ ഡ്രെയിനേജിലെ വെള്ളം ഒഴുകി എവിടേക്കാണ് ചെല്ലുന്നതെന്നും ചെന്ന് പരിശോധിച്ച ശേഷം നേരെ തന്റെ ഒരു സുഹൃത്തിനെ കാണാനായി ചെല്ലുന്നു. ആ സുഹൃത്തിനോട് ഒരു ഐഡിയ പറഞ്ഞിട്ട് സഹായിക്കണമെന്ന് പറയുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ സഹായിക്കാം, പക്ഷെ അതിന് കുറച്ച് കാശ് ചെലവുണ്ട്, കാശ് എന്റെ കയ്യിൽ ഇല്ല എന്ന് ആ സുഹൃത്ത് പറയുന്നു. അങ്ങനെ കാശ് സംഘടിപ്പിക്കാൻ മറ്റൊരു സുഹൃത്തിനെ ചെന്ന് ഫെർണാൻഡോ കാണുന്നു. ആ സുഹൃത്ത് എന്റെ കയ്യിൽ അത്രയും കാശില്ല, പക്ഷെ നിനക്ക് കാശ് തരാൻ കഴിയുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്താമെന്ന് ഫെർണാൻഡോയോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മാരിയോ എന്ന ഒരാളെയാണ്. അയാള് ഒരു ഓഫീസിലേക്ക് ചെന്ന് ആ ഓഫീസിലെ എന്തോ സർവീസ് അവയില് ചെയ്യാനായിട്ട് അവർക്ക് കുറച്ച് ക്യാഷ് അഡ്വാൻസ് ആയി കൊടുത്ത് തിരികെ പോരുന്നു. പക്ഷെ രാത്രിയായപ്പോൾ ഇയാള് ആ ഒരു ഓഫീസ് അടച്ച ശേഷം കള്ളനെ പോലെ പതുങ്ങി പതുങ്ങി ഓഫീസിനകത്തേക്ക് റൂഫ് വഴി പ്രവേശിച്ച് കയ്യിലുള്ള ഒരു ട്രാക്കർ കൊണ്ട് കറക്റ്റായി അവിടുത്തെ ലോക്കറിന്റെ അടുത്തേക്ക് എത്തുന്നു. അങ്ങനെ ഒരുവിധം ആ ലോക്കർ തുറന്നു കഴിയുമ്പോൾ രാവിലെ ഇവിടുത്തെ സ്റ്റാഫിന്റെ കയ്യിൽ അയാൾ കൊടുത്ത ക്യാഷ് അടങ്ങുന്ന കവർ ഇരിപ്പുണ്ട്. ആ കവറിനകത്ത് ഒരു ട്രാക്കിംഗ് ഡിവൈസ് വെച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് ലോക്കറിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് കണ്ടെത്താനായി. എന്തായാലും അതിന്റെ സഹായത്തോടു കൂടിയാണ് കറക്റ്റായി ലോക്കർ കണ്ടെത്തിയത്. അതെടുക്കുന്നു, കൂടാതെ അവിടെ നിന്ന് കുറച്ച് കാശും കൈക്കലാക്കി തിരികെ പോകാനായി ഒരുങ്ങുമ്പോൾ ഈ ഒരു ഓഫീസ് അടയ്ക്കുന്നതിന് മുന്നേ അവിടുത്തെ ക്ലീനിംഗ് സ്റ്റാഫ് അവിടെ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് മാരിയോ ശ്രദ്ധിക്കുന്നു. ഇങ്ങോട്ടേക്ക് വന്ന സമയം ആ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്തായാലും ഇവരുടെ കണ്ണിൽ പെടാതെ വെളിയിലേക്ക് പോകാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്റ്റാഫ് ആണെന്ന രീതിയിൽ അവരുടെ അടുത്ത് ചെന്ന് സംസാരിച്ച് മാരിയോ നൈസ് ആയിട്ട് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. മുന്നേ ഫെർണാൻഡോ കാശിനു വേണ്ടി ഒരു സുഹൃത്തിനെ സമീപിച്ചപ്പോൾ നിനക്ക് കാശ് തരാൻ കഴിവുള്ള ഒരാളെ പരിചയപ്പെടുത്താമെന്ന് ആ സുഹൃത്ത് പറഞ്ഞിരുന്നില്ലേ? ആ സുഹൃത്ത് ഫെർണാൻഡോയ്ക്ക് കൊടുത്തത് മാരിയോയുടെ നമ്പറായിരുന്നു. അങ്ങനെ ഫെർണാൻഡോ മാരിയോയെ വിളിക്കുന്നു. ഒരു സ്ഥലത്ത് വെച്ച് ഫെർണാൻഡോയും മാരിയോയും കണ്ടുമുട്ടുന്നു. ഫെർണാൻഡോ മാരിയോയോട് ഈ ചെറിയ ചെറിയ മോഷണമൊക്കെ നടത്തിയാൽ മതിയോ, നമുക്ക് നല്ല ബൾക്കായിട്ട് ഒരു വലിയ തുക മോഷ്ടിച്ച് അങ്ങ് സെറ്റിൽ ആയാലോ എന്ന് ചോദിക്കുന്നു. എന്താ നിന്റെ ഐഡിയ എന്ന് മാരിയോ തിരക്കുമ്പോൾ റിസർവ് ബാങ്കിൽ കൊള്ളയടിക്കാമെന്ന് ഫെർണാൻഡോ വളരെ നിസ്സാരമായി പറയുന്നു. റിസർവ് ബാങ്കിലെ ഫുൾ എമൗണ്ട് ലോക്കറിലല്ലേ വെച്ചിരിക്കുന്നത്, അവിടെ നിന്ന് അതെല്ലാം തൂത്തുവാരിയെടുത്ത് റിസർവ് ബാങ്കിന്റെ തൊട്ട് മുന്നിലുള്ള റോഡിലുള്ള ഡ്രെയിനേജിലേക്ക് നമുക്ക് പോയി ഒഴിക്കാം, അതുവഴി കാശ് കടത്താൻ നമുക്ക് എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞ് കാറിൽ ആ ഒരു ബാങ്കിന്റെ റോഡിലേക്ക് പോകുന്നതിന്റെ ഇടയിൽ തന്റെ മനസ്സിലെ പദ്ധതികൾ ഓരോന്നോരോന്നായി ഫെർണാൻഡോ മാരിയോട് വിശദീകരിക്കുന്നു. കൂടാതെ ആ ഒരു ഡ്രെയിനേജ് ഹോളിന്റെ അവിടെ എത്തി അതിന്റെ മെഷർമെന്റ് ഒക്കെ എടുക്കുന്നുണ്ട്. ആ സമയം മാരിയോ ഫെർണാൻഡോയോട് നല്ല മഴയുള്ള സമയത്താണെങ്കിൽ ഇതിൽ വെള്ളം വന്നെന്നറിയും, നമ്മളാകെ പട പെട്ടുപോകുമെന്ന് പറയുന്നു. പക്ഷെ മഴയില്ലാത്ത ദിവസമേ നമ്മൾ മോഷ്ടിക്കാൻ തെരഞ്ഞെടുക്കൂ എന്നാണ് ഫെർണാൻഡോ മറുപടി പറയുന്നത്. അങ്ങനെ അതിനുശേഷം ഫെർണാൻഡോയും മാരിയോയും പിന്നെ ഇവരെ തമ്മിൽ കണക്ഷനിലാക്കിയ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട്, അലക്സ്. ഇവർ മൂന്ന് പേരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. മോഷണത്തെ പറ്റിയാണ് സംസാരം. ആ സമയം ഫെർണാൻഡോ നല്ല തണുപ്പൊക്കെ ഉള്ള സമയത്ത് ധരിക്കുന്ന ഒരു ടൈപ്പ് ഡ്രസ് ഇട്ടുകൊണ്ട് വന്നിട്ട് നമുക്ക് മോഷ്ടിക്കാൻ പോകുമ്പോൾ ഇങ്ങനത്തെ ഡ്രസ് ഇടാം, ഇതാകുമ്പോൾ ബാങ്കിൽ ഇൻ കേസ് ബോഡി ടെമ്പറേച്ചർ സെൻസേഴ്സ് ഉണ്ടെങ്കിൽ അതിന് നമ്മളെ സെൻസ് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നു. പക്ഷെ ഇത്തരം കോമാളി ഡ്രസ് ഇട്ട് ഇത്രയും വലിയ മോഷണം നടത്താൻ താൻ റെഡി അല്ല എന്ന പക്ഷക്കാരനായിരുന്നു മാരിയോ. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ഫെർണാൻഡോ അവന്റെ മറ്റൊരു സുഹൃത്തായ മാർട്ടിനെയും കൂട്ടി നേരെ ബാങ്കിലേക്ക് ചെല്ലുന്നു. അക്കൗണ്ട് തുടങ്ങാനോ കാശ് ഡെപ്പോസിറ്റ് ചെയ്യാനോ ലോൺ എടുക്കാനോ ഒന്നുമല്ല സംഭവം, ബാങ്കിനകമൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കി ബാങ്കിലെ ലോക്കർ ഏകദേശം എവിടെയായിട്ട് വരുമെന്ന ആ ഒരു ധാരണ മനസ്സിലേക്ക് എടുക്കാനായിട്ടാണ്. എങ്കിലല്ലേ നേരെ മോഷ്ടിക്കാൻ വരുമ്പോൾ അത് സൗകര്യമാകൂ. അങ്ങനെ വന്ന പടെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ക്യാമറ കൊണ്ട് നൈസായി ബാങ്കിന്റെ പല ഭാഗങ്ങളുടെയും ഫോട്ടോ എടുക്കുന്നു. ഇതേ സമയം
അങ്ങോട്ടേക്ക് പോലീസ് വണ്ടി വരുന്നത് കാണുന്ന ഫെർണാൻഡോ ക്യാമറ മാറ്റി വെക്കുന്നുണ്ടെങ്കിലും ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന പോലീസുകാരന്റെ കൂടെ ഈ ബാങ്കിലെ സെക്യൂരിറ്റി ഫെർണാൻഡോയുടെ അടുത്തേക്ക് എത്തി ഫെർണാൻഡോയെ പരിശോധനയ്ക്കായി താഴേക്ക് കൊണ്ടുപോകുന്നു. സി സി ടി വി വഴി സെക്യൂരിറ്റി ഫെർണാൻഡോ കയ്യിൽ ക്യാമറ വെച്ചിങ്ങനെ ഫോട്ടോ എടുക്കുന്നത് കണ്ടിരുന്നു. അതുകൊണ്ടാണ് പോലീസിനെ വിളിച്ചു വരുത്തി പരിശോധന നടത്തുന്നത്. പക്ഷെ പരിശോധിക്കുന്ന സെക്യൂരിറ്റിക്കും പോലീസുകാരനും ക്യാമറയിൽ ഒരൊറ്റ ഫോട്ടോ പോലും കാണാൻ സാധിക്കുന്നില്ല. കാരണം പരിശോധനയ്ക്ക് കൊടുക്കും മുന്നേ ക്യാമറയിൽ നിന്ന് മെമ്മറി കാർഡ് നൈസായി ഫെർണാൻഡോ ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പോലീസുകാരൻ പറയുമ്പോൾ ഫെർണാൻഡോ അവിടെ കിടന്ന് എന്താ എന്നെ കണ്ട കള്ളനാണെന്ന് തോന്നുന്നുണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഞാൻ ഫോട്ടോ ഒന്നും എടുത്തില്ലെന്ന്, കസ്റ്റമേഴ്സിനെ അപമാനിക്കലാണോ, ബാങ്കിന്റെ കസ്റ്റമർ സർവീസ് എന്നെല്ലാം പറഞ്ഞ് അവിടെ കിടന്ന് ചൂടാകുന്നു. പോലീസുകാരനും സെക്യൂരിറ്റിയും ഫെർണാൻഡോയുടെ പെർഫോമൻസ് കണ്ട് തെളിവുകളും ഇല്ലാത്തതുകൊണ്ട് അവൻ പറയുന്നത് വിശ്വസിക്കുന്നു. പിന്നീട് ഫെർണാൻഡോ മാരിയോയോടും മാർട്ടിനോടും അലക്സിനോടുമൊക്കെ ബാങ്കിന്റെ ഏകദേശം ബ്ലൂ പ്രിന്റ് ഒപ്പിച്ച് എവിടെയാണ് ലോക്കർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അതിനുശേഷം ഇവർ തീരുമാനിക്കുന്നത് ആ ഒരു ഡ്രെയിനേജും ഈ ഒരു ബാങ്കും തമ്മിൽ എത്രത്തോളം ദൂരമുണ്ട് എന്ന് അളന്നെടുത്ത് അവിടെ നിന്ന് ബാങ്കിലേക്ക് ഒരു ടണല് പോലെ കുഴിച്ചെടുക്കണമെന്നാണ്. പക്ഷെ ടേപ്പ് കൊണ്ട് റോഡിൽ നിന്ന് ഇങ്ങനെ പരസ്യമായി ഡ്രെയിനേജ് തൊട്ട് ബാങ്ക് വരെ എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ടെന്ന് അളക്കാൻ സാധിക്കില്ലല്ലോ. കാരണം കാണുന്നവർക്ക് പന്തികേട് തോന്നും. അതുകൊണ്ട് തന്നെ ബുദ്ധിപരമായി ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നു. സൈക്കിള് ആ ഡ്രെയിനേജിന്റെ ഓപ്പണിങ്ങിന്റെ അവിടെ നിന്ന് ബാങ്കിന്റെ അങ്ങോട്ട് ഉരുട്ടിക്കൊണ്ടുപോകുന്നു. സൈക്കിളിന്റെ ടയറിൽ അടയാളം വെച്ച് അളന്ന് ഡിസ്റ്റൻസ് കറക്റ്റായി ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ മാരിയോട് ഈ മോഷണത്തെ പറ്റി തുടർന്ന് ഓരോ കാര്യങ്ങൾ ഫെർണാൻഡോ ഡിസ്കസ് ചെയ്യുന്ന സമയം നമ്മൾ എത്ര എമൗണ്ട് മോഷ്ടിച്ചാലും അത് നമ്മുടെ പൊതുജനങ്ങൾക്ക് യാതൊരു വിധത്തിലും ഒരു ബുദ്ധിമുട്ടോ ദുരിതമോ ഉണ്ടാക്കില്ല. കാരണം ബാങ്കിന് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് ഈ എമൗണ്ട് എല്ലാം തിരിച്ചു കിട്ടുന്നതാണ്. പിന്നെ ബാങ്കുകാർ അവര് ജനങ്ങളെ കൊള്ളപ്പലിശ പിഴിഞ്ഞുണ്ടാക്കുന്ന കാശല്ലേ, അതുകൊണ്ട് അവരെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട. എന്തായാലും ജനങ്ങൾക്ക് നമ്മൾ യാതൊരു വിധത്തിലെ ദ്രോഹവും ചെയ്യുന്നില്ല. മോഷണമാണെങ്കിൽ പോലും അതിലും ഒരു ന്യായവും നീതിയും വേണമല്ലോ എന്ന് ഫെർണാൻഡോ പറയുന്നു. അങ്ങനെ ഫെർണാൻഡോയും മാരിയോയും സംസാരിക്കുന്ന സമയം അങ്ങോട്ടേക്ക് മാർട്ടിൻ വരുന്നു. മാർട്ടിൻ കുറച്ച് ടൂൾസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവര് പിന്നീട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ആ ഡ്രെയിനേജ് ഒഴുകിപ്പോകുന്ന ടണലിനകത്തേക്ക് ഇറങ്ങി ചെല്ലുന്നു. ഇവിടെ നിന്ന് ബാങ്കിന്റെ ആ ഒരു ലോക്കർ ഭാഗത്തേക്ക് കുഴി കുഴിക്കാനുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു ഇവര് നേരത്തെ മെഷർ ചെയ്തത്. അങ്ങോട്ടേക്ക് കുഴി കുഴിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. കുഴി കുഴിക്കുന്നത് പുരോഗമിക്കുന്ന അതേ സമയം തന്നെ ബാക്കി നടപടികളും ചെയ്യണ്ടേ. അതിനായി ഇവർ നാലുപേരും ലോക്കർ തുറക്കാനായിട്ടുള്ള ഒരു എക്സ്പേർട്ടിനെ ചെന്ന് കാണുന്നു. പക്ഷെ കൃത്യമായി ഏത് ടൈപ്പ് ലോക്കറാണ് ബാങ്കിൽ ഉള്ളത് എന്ന് ഇവർക്ക് അറിയില്ല. കാരണം ഇവരാരും ആ ലോക്കർ നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മാരിയോ ഒരു ഇൻവെസ്റ്ററിന്റെ വേഷം കെട്ടി ബാങ്കിലേക്ക് ചെന്ന് എമൗണ്ട് ലോക്കറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നു. തുടർന്ന് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ കൂടെ ആ ലോക്കർ ഇരിക്കുന്ന സ്ഥലത്ത് ചെന്ന് ലോക്കറിന്റെ സെറ്റപ്പ് ഒക്കെ കണ്ട് മനസ്സിലാക്കുന്നു. ഇതേ സമയം ആ ഒരു ലോക്കറിന്റെ ഭാഗത്തേക്കുള്ള ടണലിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കയ്യിലുള്ള ടൂൾസ് വെച്ച് ഇവർ കൺസ്ട്രക്ട് ചെയ്യുന്നു. പക്ഷേ ഒരു സമയമാകുമ്പോൾ ഇവരുടെ കയ്യിലുള്ള ടൂൾസ് പറ്റാതാവുന്നു. ഇവർക്ക് വെളിയിൽ നിന്ന് എക്യുപ്മെന്റ്സ് വേണം. പക്ഷെ അത് കുറച്ച് ഹെവി ആയ കോസ്റ്റ്ലി ആയ എക്യുപ്മെന്റ്സ് ആയതുകൊണ്ട് തന്നെ വാങ്ങാൻ ഇവരുടെ കയ്യിൽ കാശില്ല. അതുകൊണ്ട് അത് മോഷ്ടിക്കാനായി തീരുമാനിക്കുന്നു. അതിനായി ഇവർക്കൊരു കൂട്ടുകാരനെ കിട്ടുന്നു. അയാളുടെ പേര് ഫെലിക്സ് എന്നാണ്. അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് സെറ്റാക്കാനായി ഫെലിക്സിനെ കാണാനായി ഇവരെല്ലാവരും കൂടി പോകുന്നു. വണ്ടിയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം വണ്ടി ഇങ്ങനെ റോഡിൽ കുറെ നേരമായി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കാണുന്ന ഒരു പോലീസ് വന്ന് കാര്യം തിരക്കുന്നു. ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ഇവർ മറുപടി കൊടുക്കുമ്പോൾ വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ കാണിക്കാൻ പറഞ്ഞ് പോലീസുകാരൻ അതെല്ലാം വാങ്ങി പരിശോധിക്കുന്നു. ഇവർ ചങ്കിടുപ്പോടെ ഇരിക്കുകയാണ്. എന്തെങ്കിലും പന്തികേട് തോന്നി പോലീസുകാരൻ തൂക്കിയെടുത്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി ഇടിച്ച് ശരിയാക്കിയ സത്യം കാണാൻ വായിന്ന് വീണ പിന്നെ പുറം ലോകം കാണാൻ സാധിക്കില്ല. എന്തായാലും ഭാഗ്യവശാൽ പോലീസുകാരന് ഡൗട്ട് ഒന്നും തോന്നിയിട്ടില്ല. ഇതേ സമയം ഫെലിക്സ് അങ്ങോട്ടേക്ക് അയാളുടെ ഭാര്യയുമായി വരുന്നു. ഇത് മാരിയോയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. മാരിയോ പിന്നീട് ഫെലിക്സിനോട് നീന്തിന് നിന്റെ ഭാര്യയെ കൊണ്ടു നമ്മളെ പിക്നിക്കിന് പോവല്ല മോഷണത്തിന് പോവാ, ഇതൊക്കെ നീ നിന്റെ ഭാര്യയുമായി ഷെയർ ചെയ്താല് പെണ്ണുങ്ങളുടെ കാര്യമല്ലേ, മനസ്സിലിരിക്കില്ല, മറ്റാരോടെങ്കിലും പറഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നീ ഓർക്കുന്നുണ്ടോ എന്ന് മാരിയോ ചോദിക്കുമ്പോൾ ഫെലിക്സ് തന്റെ ഭാര്യ ആരോടും പറയില്ലെന്നും തനിക്ക് തന്റെ ഭാര്യ ഇല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഇവർക്ക് കുഴി കുഴിക്കാനായി വേണ്ടി വന്ന ആ ഒരു എക്യുപ്മെന്റും കൊണ്ട് ഇവര് കുഴി കൂടുതലായി കൺസ്ട്രക്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് കുറച്ച് സ്ലൈഡിംഗ് ആയിട്ടുള്ള ഇവരുടെ ഈ ഒരു ടണലിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നു. ഈ സമയം മാരിയോ ഇത് അപകടമാണ്, നമ്മൾ അകത്ത് കാണാൻ പെട്ടുപോയ ഒരു പൂച്ചക്കുഞ്ഞു പോലും രക്ഷിക്കാൻ വരില്ല, അവിടെ കിടന്ന് മരിക്കേണ്ടി വരും, അതുകൊണ്ട് ഇതങ്ങ് ഉപേക്ഷിച്ചൂടെ എന്ന് ഫെർണാൻഡോട് ചോദിക്കുമ്പോൾ ഫെർണാൻഡോ തയ്യാറല്ല, നമ്മൾ ഇത്രേ ആയില്ലേ, ഇനി ബാക്കിയും കൂടി ചെയ്തിട്ട് നമുക്ക് പിന്മാറിയാൽ മതി എന്ന് ഫെർണാൻഡോ പറയുന്നു. നിനക്കെന്താ പാതി വഴിയിൽ ഉപേക്ഷിച്ച, ഇത്രയും നേരം മുടക്കിയത് എന്റെ കാശല്ലേ, എനിക്കില്ലാത്ത ദണ്ണം നിനക്ക് വേണ്ടെന്നും പറഞ്ഞ് മാരിയോ പോകുന്നു. പിന്നീട് ഫെർണാൻഡോ മാരിയോയെ വീട്ടിൽ വന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ്. കുറച്ച്
റിസ്ക് എടുത്താലും നമ്മൾ ഈ നടത്തുന്ന മോഷണം വൃത്തിയായിരിക്കും. നമ്മൾ പിടിക്കപ്പെടാൻ പോകുന്നില്ല. നമ്മൾ മോഷ്ടിക്കാൻ പോകുന്ന സമയം എങ്ങനെ രക്ഷപ്പെടാമെന്ന് ചിന്തിച്ച് മാത്രമല്ല പ്ലാൻ ചെയ്യാൻ പോകുന്നത്, എങ്ങനെ പിടിക്കപ്പെടുമെന്നും കൂടി നമ്മൾ പ്ലാൻ ചെയ്യണം. എങ്കിലേ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ. അങ്ങനെ ഞാൻ കാര്യങ്ങൾ കൂട്ടിയും കിഴിച്ചും നോക്കിയപ്പോൾ മുന്നേ നടത്തിയ പ്ലാനിങ്ങില് ചെറിയൊരു വ്യത്യാസം എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമുക്ക് മോഷ്ടിക്കാനായി പോകുന്നത് ബാങ്കിന്റെ അകത്തൂടെ പോകാം. മോഷണം കഴിഞ്ഞ് നമുക്ക് നൈസായി ഇപ്പൊ നമ്മൾ കുഴിക്കുന്ന അണ്ടർഗ്രൗണ്ട് ടണൽ വഴി വരാം. അതാകുമ്പോൾ ഒരിക്കലും ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ പോയിരിക്കുകയെന്ന് പോലീസിനോ ബാങ്കിലെ സ്റ്റാഫ്സിനോ ചിന്തിക്കാനേ സാധിക്കില്ല. എന്നിങ്ങനെ പല പദ്ധതികൾ ഫെർണാൻഡോ മാരിയോട് പറയുമ്പോൾ മാരിയോ പതിയെ പതിയെ കൺവിൻസ്ഡ് ആവുന്നു. തുടർന്ന് ഓരോ ദിവസങ്ങളിലും ഇവരെ എങ്ങനെ ഈ കൊള്ളയടി നല്ല സക്സസ്ഫുള്ളി പൂർത്തീകരിക്കാമെന്നതിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങുന്നു. അങ്ങനെ കൊള്ളയടിക്കേണ്ട ദിവസം വന്നെത്തുന്നു. ഇവർ നാലുപേരും മുഖം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വേഷം ധരിച്ച് ബാങ്കിലേക്ക് ചെന്ന് ഉടനെ തന്നെ അവിടെയുള്ള ആളുകളെ തോക്ക് കാണിച്ച് പേടിപ്പിക്കുന്നു. ബാങ്കിലെ സ്റ്റാഫ്സും അപ്പോൾ ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സും പേടിച്ച് ഈ കൊള്ളക്കാർ പറയുന്നത് പോലെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു സെക്യൂരിറ്റി ഉടനെ തന്നെ ഇത് പോലീസിനെ ഇൻഫോം ചെയ്യുന്നു. ഈ സെക്യൂരിറ്റി ഉണ്ടായിരുന്നത് CCTV മോണിറ്ററിംഗ് റൂമിലാണ്. ഈ സമയം മാർട്ടിൻ ആരും ശ്രദ്ധിക്കാതെ പതിയെ ബാങ്കിന് വെളിയിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഇവരവിടുത്തെ ഒരു സ്റ്റാഫിനെ ബന്ദിയാക്കി വെച്ച് സെക്യൂരിറ്റിയെ CCTV മോണിറ്ററിംഗ് റൂമിൽ നിന്ന് താഴേക്ക് ഇറക്കുന്നു. മാർട്ടിൻ ഈ സമയം ആ ഡ്രെയിനേജ് ഹോളിനകത്തൂടെ ഇവർ നിർമ്മിച്ച ടണൽ വഴി ബാങ്കിന്റെ ലോക്കർ റൂമിൽ വലിയൊരു ഹോൾ ഇടുന്നു. ഈ സമയം ഈ ബാങ്കിന് ചുറ്റിനും അവിടെ കൊള്ളയടി ശ്രമം നടക്കുന്നത് അറിഞ്ഞുകൊണ്ട് പോലീസും മീഡിയക്കാരും ഒക്കെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. മാരിയോ സെക്യൂരിറ്റിയുടെ തലയിൽ തോക്ക് ചൂണ്ടി സെക്യൂരിറ്റിയും കൂട്ടി വെളിയിലേക്ക് ചെല്ലുന്നു. ബാങ്കിനകത്ത് നടക്കുന്ന ഭീകരാന്തരീക്ഷം എല്ലാവരുടെ മുന്നിൽ വിവരിച്ചു കൊടുക്കണമെന്നും ആവശ്യപ്പെടുന്നു. കൊള്ളക്കാർ നിസ്സാരക്കാരല്ല, സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. പോലീസുകാർ അതിബുദ്ധി കാണിച്ചാൽ പണി പാളുമെന്ന് പോലീസുകാർക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ് സെക്യൂരിറ്റിയെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതേ സമയം ഫെർണാൻഡോയും മാർട്ടിനും കൂടി ലോക്കർ എല്ലാം തുറന്ന് അതിൽ നിന്ന് കാശെടുക്കാനായി നോക്കുന്നു. ഇവരാദ്യം തുറന്ന ലോക്കറിൽ കാശൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നത്തെ ലോക്കറിൽ നിന്ന് ഇവർക്ക് ഗോൾഡും ക്യാഷും ഒക്കെ കിട്ടുന്നു. മാരിയോയാണ് ഫെർണാൻഡോ ഇവരുടെ ഗ്രൂപ്പിന്റെ ലീഡറായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് നെഗോഷിയേറ്റ് ചെയ്യാനായി മാരിയോയെ കോൺടാക്ട് ചെയ്യുന്നു. മാരിയോ ആണിതെന്ന് അറിഞ്ഞുകൊണ്ടല്ല ഈ ഒരു ടീമിന്റെ ലീഡറായ കൊള്ളക്കാരനെയാണ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ മാരിയോ കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ മുന്നേ ഫെർണാൻഡോ എങ്ങനെയൊക്കെ പോലീസുകാര് സംസാരിക്കുമെന്നും അതിനെങ്ങനെയൊക്കെ മറുപടി കൊടുക്കണമെന്നും പറഞ്ഞു പഠിപ്പിച്ചത് പ്രകാരം സംസാരിക്കുന്നു. പോലീസുകാര് ഈ കൊള്ള തടയാനായി റൂഫിലേക്ക് കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, ഉടനെ തന്നെ അവർ അവിടെ നിന്ന് മാറ്റണം, ഇല്ലെങ്കിൽ ഇവിടെയുള്ള ബന്ധുക്കളുടെ ജീവൻ ആപത്താണെന്ന് മാരിയോ പറയുന്നത് അനുസരിച്ച് പോലീസ് ഓഫീസർ അദ്ദേഹത്തിന്റെ സബോർഡിനേറ്റ്സിന് ആ ഒരു റൂഫിൽ നിന്ന് മാറി നിൽക്കാൻ ഉത്തരവ് കൊടുക്കുന്നത് പോലെ ഫോണിലൂടെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പോലീസുകാരെ അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണ്. പക്ഷെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന്റെ നിഴൽ കാണുന്ന മാരിയോ പോലീസുകാര് മാറിയെന്ന് വിചാരിക്കുന്നു. ഇതേസമയം ഹോസ്റ്റേജ് ആക്കി പിടിച്ചു വെച്ചിരിക്കുന്ന ഒരാള് തനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന മാരിയോ, നീ കുറച്ചു മുന്നേ അല്ലേടാ ടോയ്ലറ്റിൽ പോയത്, എപ്പോഴെപ്പോഴും പോകാനായിട്ട് ഇതെന്താ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ച് അവനെ അടുത്ത് വിളിച്ച് നിർത്തുന്നു. അതിനുശേഷം നീ ഇനി സ്വസ്ഥമായിട്ട് വെളിയിൽ പോയി എത്രയാന്ന് വെച്ചാൽ ടോയ്ലറ്റിൽ പോക്കുമെന്ന് പറഞ്ഞ് അവനെ ബാങ്കിന് വെളിയിലേക്ക് വിടുകയാണ്. ഇതേ സമയം മാർട്ടിനും ഫെർണാൻഡോയും ലോക്കറിൽ നിന്ന് മാക്സിമം എടുക്കാനായി ശ്രമിക്കുന്നു. കുട്ടി ലോക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവർക്ക് കുറെ നേരം എടുക്കുന്നുണ്ട് ഇതെല്ലാം തുറന്നു കിട്ടാനായി. ഒരു വലിയ ഒറ്റ ലോക്കർ ആണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാമായിരുന്നു. അങ്ങനെ വീണ്ടും മാരിയോയെ കാണുമ്പോൾ അവിടെ ഹോസ്റ്റേജുകളുടെ ഫോൺ വാങ്ങി വെച്ചിരുന്ന കൂട്ടത്തിൽ ഒരു ഫോൺ റിംഗ് അടിക്കുന്നത് കാണുന്ന മാരിയോ ആരുടേതാണ് ഈ ഫോൺ എന്ന് ചോദിക്കുമ്പോൾ ആ കൂട്ടത്തിൽ കസ്റ്റമറായി എത്തിയ ഒരു വയസ്സായ മുത്തശ്ശി തന്റെ ഫോണാണെന്ന് പറയുന്നു. ഇന്ന് തന്റെ പിറന്നാളാണ്, അതിന് തന്റെ മകൻ വിഷിയൻ വിളിക്കുന്നതാണെന്ന് മുത്തശ്ശി പറയുമ്പോൾ മാരിയോ ആ മുത്തശ്ശിയെ ബർത്ത്ഡേ വിഷ് ചെയ്ത് ആ ഫോൺ ഗിഫ്റ്റായി കൊടുത്ത് ബാങ്കിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് ബാങ്കിനകത്തുള്ള കൊള്ളക്കാർ നല്ലവരാണെന്ന് പുറത്തുള്ളവരോടൊക്കെ ചെന്ന് പറയെന്ന് പറഞ്ഞ് മുത്തശ്ശിയെ പറഞ്ഞു വിടുന്നു. ഈ സമയം വീണ്ടും പോലീസ് ഓഫീസർ മാരിയോയെ കോൺടാക്ട് ചെയ്യുന്നു. നിങ്ങൾ അകത്ത് നിന്ന് വെറുതെ സമയം പാഴാക്കാതെ സറണ്ടർ ആയാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ വളരെയധികം കുറവായിരിക്കും എന്ന് പറയുമ്പോൾ മാരിയോ അതിന് തയ്യാറല്ല. ഇതേ സമയം റൂഫിലുള്ള പോലീസ് അകത്തേക്ക് കടക്കാനായി ഒരു ചാൻസ് നോക്കിയിരിക്കുന്നു. ലോക്കർ തകർത്ത് എല്ലാം എടുത്തോണ്ടിരുന്ന ഫെർണാൻഡോയുടെയും മാർട്ടിന്റെയും കയ്യിൽ ഉണ്ടായിരുന്ന ഡിവൈസ് വർക്കിംഗ് അല്ലാതാകുന്നു. ഇപ്പോൾ വളരെ ഹോട്ടായിട്ടുള്ള ആ ഡിവൈസ് കൂളാക്കിയാൽ മാത്രമേ ഇനി തുടർന്ന് അത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഫെർണാൻഡോ മാരിയോയോട് കോൺടാക്ട് ചെയ്ത് പോലീസുകാർ അകത്തേക്ക് കടന്നു വരാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്ധി ചർച്ചയ്ക്കോ മറ്റോ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരം കൂടി ആ ഒരു കോൺവെർസേഷൻ നീട്ടിക്കൊണ്ടുപോയി നമുക്ക് സമയം കൂട്ടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. മാരിയോ അതിനനുസരിച്ച് പോലീസുകാരെ കോൺടാക്ട് ചെയ്ത് ഓരോന്നും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതേ സമയം ഇവരെല്ലാം ഇങ്ങോട്ടേ കൊള്ളയടിക്കാൻ വരുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള വാച്ചിൽ അലാം സെറ്റ് ചെയ്തിട്ടാണ് വന്നത്. ഇത്ര സമയത്തിനുള്ളിൽ ഇവിടെ നിന്ന് മോഷണം കഴിഞ്ഞ് ഇറങ്ങണമെന്ന പദ്ധതി ഇവർക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു സമയവും പിന്നിട്ടിരിക്കുന്നു. മാർട്ടിൻ നമുക്ക് തിരിച്ചു പോകാമെന്ന് ഫെർണാൻഡോയോട് പറയുമ്പോൾ ഫെർണാൻഡോ കുറച്ചു നേരം കൂടി ഇവിടെ നിന്ന് കിട്ടുന്ന അത്രയും കൂടി കളക്ട് ചെയ്യാമെന്ന് പറയുന്നു. എന്തായാലും അധികം നേരം അവിടെ നിൽക്കാതെ കയ്യിൽ കിട്ടിയ എല്ലാ കാശും ഗോൾഡും പാക്ക് ചെയ്ത് ഈ ഒരു ഹോള് വഴി
ഡ്രെയിനേജിലേക്ക് കൊണ്ടുപോകുന്നു. ഇതേ സമയം പോലീസ് ഓഫീസർക്ക് ഒരു ബുദ്ധി തോന്നുന്നു. ഈ ഒരു ബാങ്കിലേക്ക് പ്രവേശിക്കാനും അവിടെ നിന്ന് എക്സിറ്റ് ആവാനും ഒരേ ഒരു ഡോർ ആണുള്ളത്. ഇനി ഒരു പക്ഷേ കൊള്ളക്കാര് ഇവിടെ വലിയൊരു ഡ്രെയിനേജ് സിസ്റ്റം ഉള്ളത് കൊണ്ട് തന്നെ അത് യൂസ് ചെയ്ത് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടോ എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഡ്രെയിനേജ് ചെന്ന് അവസാനിക്കുന്ന ആറ്റിന്റെ അവിടേക്ക് കുറച്ചധികം പോലീസുകാരെ അന്വേഷണത്തിന് വിടുകയാണ് ഈ ഉദ്യോഗസ്ഥൻ. കുറച്ച് പോലീസുകാർ ബാങ്കിന്റെ ഫ്രണ്ടിലും തമ്പടിച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട് വഴിയാണ് അവർ എസ്കേപ്പ് ആവാൻ ശ്രമിക്കുന്നതെങ്കിൽ പിടിക്കാനായി. ഇതേ സമയം മാരിയോ ഹോസ്റ്റേജുകളെ ഒരു മുറിയിലാക്കുന്നു. അവരുടെ ഫോണും അവർക്കൊക്കെ തിരികെ കൊടുത്ത് ആ റൂമിന്റെ ഡോറ് ലോക്ക് ചെയ്ത് ഫെർണാൻഡോയുടെയും അലക്സിന്റെയും മാർട്ടിന്റെയും കൂടെ ആ ഒരു ഹോള് വഴി രക്ഷപ്പെടാനായി ഒരുങ്ങുന്നു. ഇവര് ആ ഹോളിനകത്ത് പ്രവേശിച്ച ശേഷം ഒരു ചെറിയ അലമാരയിൽ കയറ് കെട്ടി ആ അലമാര ഈ ഹോള് മറയുന്ന രീതിയിൽ വെച്ച് അതിനുശേഷം ആ കയർ അഴിച്ചിട്ടാണ് പോകുന്നത്. കൂടാതെ ഇവര് കസ്റ്റമേഴ്സിനെയും ബാങ്ക് സ്റ്റാഫിനെയും പേടിപ്പിക്കാനായി കയ്യിൽ കരുതിയിരുന്ന തോക്കും അവിടെ ഒരു ചുവന്ന തുണിയിൽ നിലത്ത് വെച്ചിട്ട് പോകുന്നു. ഈ തോക്കൊക്കെ ഒറിജിനൽ തോക്കല്ല, എല്ലാം ഫേക്കാണ്. കണ്ടാൽ ഒറിജിനൽ പോലെ ഇരിക്കുന്ന കളിത്തോക്കുകൾ. ഇൻ കേസ് എങ്ങനെ പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ഡമ്മി തോക്കുകളാണ് കയ്യിൽ ഉണ്ടായിരുന്നത് എന്ന് കണ്ടെത്തിയാൽ കിട്ടാൻ പോകുന്ന ശിക്ഷയിൽ നല്ല ഇളവുണ്ടാകുമെന്ന് ഫെർണാൻഡോ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇതേ സമയം അകത്തുള്ള ഹോസ്റ്റേജുകൾ അവരുടെ ഫോൺ കിട്ടിയ പാടെ ഫോൺ വഴി അവരുടെ വേണ്ടപ്പെട്ടവരെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വേണ്ടപ്പെട്ടവരെല്ലാം തങ്ങളുടെ ബന്ധുക്കൾ ഇങ്ങനെ ബാങ്കിൽ പെട്ടുകിടക്കുകയാണെന്ന കാര്യം കൊണ്ട് തന്നെ ബാങ്കിന്റെ മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്നു. വെളിയിൽ നിൽക്കുന്നവർക്ക് അകത്തുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഫോൺ കോൾ വരുന്നത് കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥന് അപ്പോൾ അകത്തെല്ലാവരും സേഫ് ആയിട്ടാണുള്ളത്, കൊള്ളക്കാരെ രക്ഷപ്പെട്ട് കാണുമെന്ന ചിന്തയുണ്ടാകുന്നു. തുടർന്ന് അകത്തേക്ക് പരിശോധനയ്ക്ക് കയറുമ്പോൾ ശരിയാണ്, കൊള്ളക്കാരുടെ പൊടി പോലും കാണുന്നില്ല. അവിടമെല്ലാം അരിച്ചു പിറക്കി പരിശോധിക്കുന്ന സമയത്ത് ഒരു ചുവരിന്റെ അവിടെ ഷൂ കൊണ്ട് ചവിട്ടിയ ചില പാടുകൾ കാണുന്നു. സംശയം തോന്നി അവിടുത്തെ അലമാര മാറ്റി നോക്കുമ്പോഴാണ് അവര് രക്ഷപ്പെടാനായി ഉപയോഗിച്ച ഹോള് കാണുന്നത്. ആ ഹോളിലാണെങ്കിൽ ഒരു ബോംബ് കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഇതേ സമയം നമ്മുടെ ഫെർണാൻഡോയും ടീമും ആ ഡ്രെയിനേജ് വഴി അവര് മുന്നേ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു ചെറിയ ബോട്ടിൽ കൊള്ളയടിച്ച കാശുമായി മുന്നോട്ട് പോകുന്നു. പക്ഷെ അവര് ഈ പോലീസുകാർ കരുതുന്നത് പോലെ ഈ ഡ്രെയിനേജ് അവസാനിക്കുന്ന അടുത്ത് ചെന്ന് എസ്കേപ്പ് ആവാനല്ല പദ്ധതിയിട്ടത്. ഈ ഡ്രെയിനേജിന്റെ ഒരു ഭാഗത്ത് അവര് റോഡിലേക്ക് എസ്കേപ്പ് ആവാൻ സാധിക്കുന്ന വിധത്തിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഹോൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാനായി അവിടെ വണ്ടിയും ഇവരുടെ കൊള്ളസംഘത്തിലെ ഒരംഗത്തിന്റെ സഹായത്തോടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊള്ളയടിച്ച സാധനങ്ങളുമായി ഇവര് എസ്കേപ്പ് ആവാനായി നിർമ്മിച്ച ആ ഒരു ഹോള് വഴി വണ്ടിയിലേക്ക് സാധനങ്ങൾ ലോഡ് ചെയ്ത് ഇവരും ആ വണ്ടിയിൽ കയറിയിരിക്കുന്നു. ഈ സമയത്താണ് ബാങ്കിൽ ഉണ്ടായിരുന്ന ആയുധങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥൻ കാണുന്നത്. അതെല്ലാം ഫേക്ക് ആയുധങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഉടനെ തന്നെ ആ ഒരു ഹോളിന്റെ അവിടെ കെട്ടിത്തൂക്കിയിട്ടിരുന്ന ബോംബും ഫേക്ക് ആണെന്ന് തിരിച്ചറിഞ്ഞ് അത് വലിച്ചു പൊട്ടിച്ച് ഹോള് വഴി ഇവരെ പിടിക്കാനായി ശ്രമിക്കുമ്പോൾ ഇവർ ഈ ഒരു തുരങ്കത്തിലില്ല. തുരങ്കം ചെന്ന് അവസാനിക്കുന്നതിന് മുന്നേ തന്നെയുള്ള ഏതോ ഒരു സ്ഥലം വഴി അവർ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഏത് സ്ഥലത്താണ് ഇവർ രക്ഷപ്പെടാനുള്ള കുഴി കുഴിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇവർ ആ കുഴിയും അതിസമൃദ്ധമായി അടച്ചിട്ടാണ് അവിടെ നിന്ന് എസ്കേപ്പ് ആയത്. അങ്ങനെ എന്തായാലും കൊള്ളയടിച്ച പണം വണ്ടിയിൽ കയറ്റി എസ്കേപ്പ് ആകാൻ ഒരുങ്ങുന്ന സമയത്ത് ഇവരുടെ വണ്ടിയെ ക്രോസ് ചെയ്ത് ഒരു പോലീസ് വണ്ടി സൈറൻ മുഴക്കി വളരെ സ്പീഡിൽ വരുന്നു. ഇത് കാണുന്ന ഈ ആറു പേരുടെയും ചങ്ക് കത്തുന്നുണ്ട്. ഇവരെല്ലാം തങ്ങൾക്ക് പിടുത്തം വീണു എന്ന് കരുതുന്നുണ്ടെങ്കിലും പോലീസ് വണ്ടി ഇവരെ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് എല്ലാവർക്കും ശ്വാസം നേരെ വീഴുന്നത്. അങ്ങനെ എന്തായാലും ബാങ്ക് കൊള്ളയടിച്ച് കാശ് ഇപ്പോൾ സ്വന്തമായിരിക്കുന്നു. കൊള്ളയടിച്ച കാശ് ഇവരുടെ ഹൈഡൌട്ടിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിച്ച വണ്ടിയൊക്കെ കത്തിച്ചു കളയുന്നു. പിന്നീട് കാശൊക്കെ വീതം വെച്ച് ആറുപേരും സന്തോഷിക്കുകയാണ്. ആറുപേരാരാണെന്ന് അറിയാമല്ലോ. ഫെർണാൻഡോ, മാരിയോ, അലക്സ്, മാർട്ടിൻ, ഫെലിക്സ്, കൂടാതെ ആ വണ്ടിയുമായി എസ്കേപ്പ് ആകാനുള്ള ഹോളിന്റെ അവിടെ കാത്തിരുന്ന ഇവരുടെ മറ്റൊരു ടീംമേറ്റും. കാശ് കിട്ടിയപാടെ എല്ലാവരും അവരവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വളരെ ഹാപ്പിയായി ഇരിക്കുകയാണ്. ഒരു കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോവുമായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു ദിവസം ഫെലിക്സിന്റെ രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഭാര്യയോട് ഈ കൊള്ളയടിക്കാൻ പോകുന്നതിനെ പറ്റി ഫെലിക്സ് പറഞ്ഞപ്പോൾ മാരിയോ വഴക്ക് പറഞ്ഞത്? ആ സമയം ഫെലിക്സ് പറഞ്ഞ മറുപടി അവനവന്റെ ഭാര്യ ഇല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, ഭാര്യയാണ് എല്ലാം എന്ന്. ഇപ്പോ കയ്യിൽ കുറച്ച് കാശ് വന്നപ്പോ ഫെലിക്സിന് ഭാര്യയെ വേണ്ട, കണ്ട പെണ്ണുങ്ങളുടെ പുറകിന് നടക്കാൻ തുടങ്ങി. ഇതിൽ കലിമൂത്ത ഭാര്യ നേരെ പോലീസിന്റെ അടുത്ത് ചെന്ന് ഫെലിക്സിനെതിരെ പരാതി കൊടുത്ത് ഉള്ള കാര്യങ്ങളെല്ലാം തത്ത പറയും പോലെ പറയുന്നു. അങ്ങനെ പോലീസ് ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാങ്ക് കൊള്ള ചെയ്തത് തന്റെ ഭർത്താവാണെന്ന് ഭാര്യ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഫെലിക്സിനെ അറസ്റ്റ് ചെയ്യുന്നു. ഫെലിക്സിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്ന സമയം കെട്ടുകണക്കിന് നോട്ടുകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കണ്ടെത്തുന്നു. അങ്ങനെ ഫെലിക്സിനെ അറസ്റ്റ് ചെയ്തത് വലിയ ന്യൂസ് ആവുകയാണ്. ഫെലിക്സിനെ ചോദ്യം ചെയ്ത് മറ്റുള്ള പ്രതികളെയും കൂടി പിടിക്കാനായിട്ടാണ് പോലീസിന്റെ പദ്ധതിയെന്ന് ന്യൂസിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഫെലിക്സും തന്റെ കൂട്ടാളികളെ പോലീസിന് കാട്ടിക്കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നു. മാരിയോയെ അറസ്റ്റ് ചെയ്യുന്ന സമയം മാരിയോയുടെ മകളെയും കൂടി അറസ്റ്റ് ചെയ്യുന്നുണ്ട്. തന്റെ മകൾക്കൊന്നും അറിയില്ലെന്ന് മാരിയോ പറയുന്നുണ്ടെങ്കിലും പോലീസുകാർ അത് പരിഗണിച്ചു
സമ്മതിച്ചില്ല. പക്ഷെ പിന്നീട് ഈ പെൺകുട്ടിക്ക് ഇതിൽ ബന്ധമില്ല എന്ന് കണ്ടെത്തി അവളെ വിട്ടയക്കുന്നു. ഇതേ സമയം ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് ഫെർണാൻഡോയെ അറസ്റ്റ് ചെയ്തത്. കാരണം ഫെർണാൻഡോ കയ്യിൽ കാശ് കിട്ടിയപാടെ ഈ സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ബാങ്കിൽ കൊള്ളയടിക്കാനായി ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ച 6 പേരെയും പോലീസ് ഒടുക്കം കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ഇവരുടെ ശിക്ഷകൾക്ക് ശേഷം റിലീസാക്കുന്ന സമയം മാരിയോയും ഫെർണാൻഡോയും ഒന്നിച്ച് കാറിൽ യാത്ര ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ചിത്രം ഇവിടെ അവസാനിക്കുന്നത്. ചിത്രത്തിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഒരു ത്രില്ലടിപ്പിക്കുന്ന ക്ലൈമാക്സ് ഇല്ലായിരുന്നു എങ്കിൽ പോലും നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ടോ, വെറും ഫേക്കായ കളിത്തോക്കുകൾ കൊണ്ട് 6 അംഗ സംഘം 2006 അർജന്റീനയിലെ തന്നെ ഏറ്റവും പ്രമുഖ ബാങ്കിൽ നിന്ന് വലിയൊരു തുക കൊള്ളയടിച്ചു എന്നത്. പിൽക്കാലത്ത് അവര് പോലീസിന്റെ പിടിയിൽ പെട്ടു എങ്കിൽ പോലും വെറും സാധാരണക്കാരായ 6 പേര് പ്രത്യേകിച്ച് വലിയ സന്നാഹങ്ങളൊന്നുമില്ലാതെ അവരുടെ കുരുട്ടുബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അത്ര വലിയ കൊള്ള നടത്തിയതായിരുന്നു അർജന്റീനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്ക് കൊള്ള. ആ ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയെടുത്ത ഒരു ചിത്രമായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.